ഹലോ, നമസ്കാരം. ആർ വി മീഡിയ എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഷമാമും ക്യാരറ്റും ഉപയോഗിച്ച് ടേസ്റ്റിയായ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അത് ഉണ്ടാക്കിയെടുക്കേണ്ട വിധം എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യമായി മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഷമാമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയും കുരുവുമെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ചെറിയ പീസുകളായി മുറിച്ചെടുക്കണം. അടുത്തതായി രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നീക്കം ചെയ്തതിന് ശേഷം അതും ചെറിയ പീസുകളായി മുറിച്ചെടുക്കേണ്ടതുണ്ട്. അടുത്തതായി തിളപ്പിച്ചാറിയ പാല് ഏകദേശം 1.5 ലിറ്ററോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏലക്ക 4-5 എണ്ണത്തോളം നമുക്കിവിടെ ആവശ്യമായിട്ട് വരും. പഞ്ചസാര ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ട സാധനങ്ങൾ. ഇനി ഇതിലേക്ക് എക്സ്ട്രാ കുറച്ച് ഫ്രൂട്ട്സുകളും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനായി ഞാൻ എടുത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഒരു ചെറിയ ആപ്പിൾ ചെറിയ പീസുകളായി തന്നെ അത് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം ചെറിയ പീസുകളാക്കാൻ പറ്റുന്നു അത്രത്തോളം ഇനി പറയുന്ന ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ചെറിയ പീസ് തണ്ണിമത്തൻ, മുന്തിരി, മധുരമുള്ളത് ഏത് മുന്തിരിയും ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചെറിയ മാതളം, അതുപോലെ തന്നെ ഒരു ചെറിയ നേന്ത്രപ്പഴം, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി അരിഞ്ഞെടുത്ത ക്യാരറ്റും 4-5 ഏലക്കായും കൂടി മിക്സിയിൽ അല്പം വെള്ളം ചേർത്ത് അടിച്ചെടുക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം. ശേഷം ഷമാം ജസ്റ്റ് ഒന്ന് അടിച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും കൂടി മിക്സ് ചെയ്ത് നല്ലവണ്ണം അടിച്ചെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സുകളൊക്കെ ഓരോന്നായി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായി ഇവിടെ ആഡ് ചെയ്യുന്ന ഫ്രൂട്ട്സുകളുടെ ഇനങ്ങളിലും അല്ലെങ്കിൽ അതിൻ്റെ അളവിലുമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനിയിത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായി കമൻ്റായി രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.